ഹിന്ദു ഗായകർ ക്രിസ്തീയ ഗാനം ആലപിക്കരുതെന്ന ഭീഷണിയുമായി RSS സംഘടന രംഗത്തെത്തി. സംഘടനയുടെ സ്ഥാപകന്മാരായ രാമനാഥനും സീതാരാമനും അടങ്ങുന്ന സംഘമാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. കർണാടക സംഗീതജ്ഞനായ OS അരുണിനെ ക്രിസ്തീയ ഗാനം പാടിയതിന് RSS സംഘടന ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ വാട്സാപ്പ് ഓഡിയോ ഇപ്പോൾ വൈറലാണ്. രാജ്യത്ത് വർഗീയത വീണ്ടും തലപൊക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തുവരുന്നത്. RSS എന്ന സംഘടനയുടെ സ്ഥാപകന്മാരായ രാമനാഥനും സീതാരാമനും അടങ്ങുന്ന സംഘമാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. രാഷ്ട്രീയ സനാതന സേവാ സംഘം എന്ന സംഘടന കോയമ്പത്തൂർ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. കർണാടക സംഗീതജ്ഞനായ OS അരുണിനെ ക്രിസ്തീയ ഗാനം പാടിയതിന് RSS സ്ഥാപകൻ രാമനാഥൻ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ വാട്സാപ്പിൽ പ്രചരിക്കുന്നുണ്ട്. വാട്സാപ്പ് ഓഡിയോയിലേത് തന്റെ ശബ്ദം തന്നെയാണെന്ന് ഇയാൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്ന ഗായകരെ ശാരീരികമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നും തമിഴ്നാട്ടിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ അനുവദിക്കില്ലെന്നും രാമനാഥൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹിന്ദു ഗായകർ ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത് ഹിന്ദുവിരുദ്ധവും മതവിരുദ്ധവുമായ പ്രവൃത്തിയാണെന്ന് രാമനാഥൻ ആരോപിച്ചിരുന്നു. ഇയാളുടെ ഭീഷണിയെ തുടർന്ന് അരുൺ ഒരു ക്രിസ്തീയ പരിപാടിയിൽ നിന്ന് പിന്മാറുകയും ഉണ്ടായി. താൻ മാത്രമല്ല മറ്റ് ഹിന്ദു ഗായകരും ക്രിസ്തീയ പാട്ടുകൾ പാടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവർക്കും താൻ മുന്നറിയിപ്പ് നൽകുമെന്നും മുന്നറിയിപ്പ് അവഗണിച്ച് പാടുന്നവരെ മർദ്ദിക്കുമെന്നും രാമനാഥൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ബോംബെ ജയശ്രീ, മാഗ്സസ് അവാർഡ് ജേതാവായ TM കൃഷ്ണ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർക്കെല്ലാം മുന്നറിയിപ്പ് നൽകുമെന്നാണ് രാമനാഥന്റെ ഭീഷണി. നേരത്തെ കോയമ്പത്തൂരിലെ വേലാണ്ടിപ്പാളയത്ത് BJP യുടെ നേതാവായിരുന്നു ഇയാൾ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.